നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ പൗർഷൻ ടി വി നമുക്ക് വേണ്ടി ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷ അതിരാവിലെ തിരുസന്നിധിയിൽ ഈ മഹനീയമായ ശുശ്രൂഷയിലേക്ക് പൗർഷൻ ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷത്തോടെ വന്ദനം ചൊല്ലുകയാണ്. പ്രിയരെ, കഴിഞ്ഞ രാത്രിയിൽ സുഖകരമായ ഉറക്കം ദൈവം നമുക്ക് നൽകി ഇന്നത്തെ ദിവസം ബലത്തോടും ജയത്തോടും സന്തോഷത്തോടും കൂടെ മുമ്പോട്ട് പോകുവാൻ എല്ലാവർക്കും കൃപകൾ ദൈവം നൽകട്ടെ. ചാറ്റ് ബോക്സിൽ പ്രാർത്ഥന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി എഴുതി അറിയിക്കുന്നവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഉന്നതനായ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽപ്പാൻ, സുവിശേഷത്തിൻ്റെ ഒരു വക്താവായി ഇന്നത്തെ ദിവസം നമുക്ക് നിലകൊള്ളുവാൻ, നമുക്ക് കിട്ടുന്ന സമയം ഒരു വ്യക്തിയോടെങ്കിലും നമ്മൾ അറിഞ്ഞ സുവിശേഷത്തെ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. സുവിശേഷീകരണം പോലെ, സുവിശേഷ വേല പോലെ മഹത്തായ ഉത്തമമായ ഒരു ജോലി വേറെയില്ല. ആ ഒരു അനുഭവത്തിലേക്ക് ഇന്നത്തെ ദിവസം കടന്നു വരുവാൻ ആമേൻ ആഹ്വാനം ചെയ്യുകയാണ്. നാം അറിഞ്ഞ കർത്താവിൻ്റെ സ്നേഹം, നാം ഓരോരുത്തരും രുചിച്ചറിഞ്ഞ ആ കാൽവരി ക്രൂശിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് വർണ്ണിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. 1960 അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ സ്റ്റേജിൽ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തമായ നിലകളിൽ സുവിശേഷീകരണത്തെക്കുറിച്ച് ആ ദൈവദാസൻ ഓർപ്പിക്കുവാനിടയായിത്തീർന്നു. ആ യോഗാനന്തരം ഒരു കർഷകനും കുടുംബവും ഈ ദൈവദാസൻ്റെ അടുക്കൽ കടന്നു വന്ന് ഈ ദൈവദാസനെ സമീപിക്കുവാനിടയായി. അവർ രണ്ടുപേരും ഇങ്ങനെ ആ ദൈവദാസനോട് പറഞ്ഞു, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരായിരുന്നു, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരായിരുന്നു. ഇനിയുള്ള നാൾ കർത്താവിന് വേണ്ടി ആ സുവിശേഷ വേല ചെയ്ത് മുമ്പോട്ട് പോകുവാൻ, ബൈബിൾ പഠിച്ച് കർത്താവിൻ്റെ സാക്ഷികളായി മുന്നേറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് 3000 ഏക്കർ ഭൂമിയുണ്ട്. ആ 3000 ഏക്കർ ഭൂമി വിറ്റ് ഞങ്ങൾ ബൈബിൾ കോളേജിൽ പോയി ദൈവത്തിൻ്റെ വചനം പഠിച്ച് കർത്താവിൻ്റെ വേലക്കാരായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാനിടയായി. നല്ല ആഗ്രഹം കേട്ട ആ കർത്താവിൻ്റെ ദാസൻ അവരെ ഇരുവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് മടക്കി അയക്കുവാനിടയായി. ഇതിൻ്റെ പിറ്റേ ദിവസവും യോഗ നടക്കുന്നു. യോഗ നടന്ന ശേഷം മറ്റൊരു കുടുംബം, അതും ഇതുപോലെ കൃഷിക്കാരാണ്, രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൃഷിക്കാരാണ്, അവർ കടന്നു വന്ന് ഈ കർത്താവിൻ്റെ ദാസനെ കാണുവാനും പല കാര്യങ്ങൾ സംസാരിക്കുവാനും, വിശേഷാൽ ഇന്നലെ രാത്രിയിൽ ദൈവദാസൻ്റെ അടുക്കൽ കടന്നു വന്ന കുടുംബത്തെക്കുറിച്ചും അവരെടുത്ത തീരുമാനത്തെക്കുറിച്ചുമൊക്കെ ഈ കുടുംബം സംസാരിപ്പാൻ ഇടയായി തീർന്നു. ഈ കുടുംബം ആ ദൈവദാസനോട് പറഞ്ഞു, ഞങ്ങൾ ആ വീട്ടുകാരുടെ തൊട്ട് അയൽവക്കം താമസിക്കുന്ന കുടുംബമാണ്. ഇന്നലെ ദൈവദാസൻ്റെ അടുക്കൽ കടന്നു വന്നു ആ കുടുംബത്തിലെ പ്രിയമുള്ളവർ എടുത്ത തീരുമാനത്തെക്കുറിച്ച്, അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. എന്നിട്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അവർ 3000 ഏക്കർ വസ്തു കർത്താവിന് വേണ്ടി ഉപേക്ഷിച്ച് സുവിശേഷ വേല ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ എൻ്റെ കൃഷിഭൂമിയിൽ പണിയെടുത്ത് ആ കുടുംബത്തെ പോറ്റുവാൻ ഞങ്ങളും തീരുമാനമെടുത്തു വന്നിരിക്കുകയാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട തീരുമാനമാണ്. ഒരു കുടുംബം 3000 ഏക്കർ വസ്തു വിറ്റ് ബൈബിൾ സ്കൂളിൽ പോയി ദൈവത്തിൻ്റെ വചനം പഠിച്ച് കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ ഒരു കുടുംബം തീരുമാനമെടുക്കുമ്പോൾ മറ്റൊരു കുടുംബം കടന്നു വന്ന ദൈവദാസനോട് പറഞ്ഞു, അവർ 3000 ഏക്കർ വസ്തു വിറ്റ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ കൃഷിഭൂമിയിൽ അധ്വാനിച്ച് വേല ചെയ്ത് ജോലി ചെയ്ത് വിയർത്ത് ആ നന്മ കൊണ്ട് ആ കുടുംബത്തെ പോറ്റുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുവാനിടയാ. ആ ദൈവദാസൻ ഇവരെയും കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അയക്കുവാനിടയായി. മുൻപ് തീരുമാനമെടുത്ത ആ കുടുംബം രണ്ടുപേരും ബൈബിൾ സ്കൂളിലേക്ക് പോകുവാനിടയായി. രണ്ടാമത് ദൈവദാസിൻ്റെ അടുക്കൽ ചെന്ന് തീരുമാനം പറഞ്ഞ ആ കുടുംബം, അവർ രണ്ടുപേരും വീട്ടിൽ താമസിച്ചു അവർ പറഞ്ഞ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുവാനിടയായി. ഒരു കാര്യം ചോദിക്കട്ടെ ദൈവമക്കളെ, ഇവർ രണ്ടുപേരും എടുത്ത തീരുമാനത്തിൽ ഏത് തീരുമാനമാണ് ഉത്തമമായ തീരുമാനം?
നമുക്ക് ഒന്നും പറയാൻ കഴിയത്തില്ല. രണ്ടും ഏറ്റവും ഉത്തമമായ തീരുമാനമാണ്. ദൈവവേല ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ആ ദൈവവേല ചെയ്യുന്നവരെ സഹായിക്കുന്നത് അതിലും ഉത്തമമായ കാര്യമാണ്. പൗരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാത്തമായ കാര്യമാണ് പൗരുഷനിലൂടെ ദൈവം ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കോരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത് ആ രണ്ടാമത്തെ കുടുംബം വന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ അവരെ സഹായിക്കുകയാണ്. ഞങ്ങൾ പണിയെടുത്ത് കിട്ടുന്ന നന്മയിൽ നിന്ന് അവരെ ആ കുടുംബത്തെ സഹായിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്കും സുവിശേഷ വേലയുടെ ഒരു ഭാഗമായി തീരുവാൻ, ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിലും ഒരു ഭാഗമായി തീരുവാൻ, മറ്റുള്ള സുവിശേഷ പ്രസ്ഥാനത്തുള്ള ബന്ധത്തിലും നമുക്കൊരു ഭാഗമായി തീരുവാൻ, ദൈവസഭയോടുള്ള ബന്ധത്തിലും ഒരു ഭാഗമായി തീരുവാൻ ഇന്ന് പകൽക്കാലം കഴിയട്ടെ. ആകയാൽ പോലീസ് പറഞ്ഞതുപോലെ, ആമേൻ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, ആകയാൽ ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിപ്പാൻ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളെ ആദരിക്കണമേ. ഞങ്ങൾക്ക് ദൈവം തരുന്ന ബലം, ആരോഗ്യം, ആയുസ് എല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഓടുവാൻ, അധ്വാനിപ്പാൻ, പ്രയോജനപ്പെടുത്തുവാൻ, ആമേ സുവിശേഷ വേലയുടെ വക്താക്കളായി തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ്. അതിനായി ഞങ്ങളെ തന്നെ ഒരുക്കുന്നു, ഏൽപ്പിക്കുന്നു കർത്താവേ. അതിനായി ഞങ്ങളെ സ്വർഗം ഒരുക്കണമേ. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ.